ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി മെഡിടെക് ഓൺലൈൻ അക്കാദമി. ഇത് നമ്മൾ നോക്കുന്നത് ആന്റിഡോട്ട്സ് ആണ്. സോ അപ്പൊ ആന്റിഡോട്ട് എന്ന് പറയുമ്പോൾ പോയിസണിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. എന്തെങ്കിലും ഒരു പോയിസണിങ് ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ കൗണ്ടറാക്ട് ചെയ്യുന്നതിന് നമ്മൾ ആന്റിഡോട്ട് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ആന്റിഡോട്ട്സിന് നമുക്ക് മൂന്ന് കാറ്റഗറീസിൽ പറയാം. ദറ്റ് ഇസ് കെമിക്കൽ ആന്റിഡോട്ട്, മെക്കാനിക്കൽ ആന്റിഡോട്ട്, ആസ് വെൽ എസ് ഫിസിയോളജിക്കൽ ആന്റിഡോട്ട്. സോ ഫസ്റ്റ് വൺ ഇസ് കെമിക്കൽ ആന്റിഡോട്ട്. കെമിക്കൽ ആന്റിഡോട്ട് എന്ന് പറയുമ്പോൾ ആ നമ്മുടെ പോയിസണിന്റെ ആ ഒരു പോയിസണിന്റെ കെമിക്കൽ നേച്ചർ തന്നെ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അങ്ങനെ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ആന്റിഡോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ കെമിക്കൽ ആന്റിഡോട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു കെമിക്കൽ നേച്ചർ തന്നെ മാറ്റുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് വാട്ടർ സയനൈഡ് പോയിസണിങ്, നമ്മൾ സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനെ തയോസയനൈറ്റ് ആയിട്ടാണ് മാറ്റുന്നത്. സയനൈഡ് അയോൺ എന്തായിട്ട് മാറി, തയോസയനൈറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ചേഞ്ചസ് ദ കെമിക്കൽ നേച്ചർ ഓഫ് ദ പോയിസൺ. ഓക്കെ, സോ ദാറ്റ് കംസ് അണ്ടർ വാട്ടർ കെമിക്കൽ ആന്റിഡോട്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇസ് ദ കേസ് വിത്ത് റിഗാർഡ് ടു സോഡിയം തയോ സൾഫേറ്റ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ ആന്റിഡോട്ട്. മെക്കാനിക്കൽ ആന്റിഡോട്ട് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് വരുന്നത് എന്തെങ്കിലും ഒരു ആക്ഷൻ വഴി, ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ചാർക്കോൾ അല്ലേ. നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ പോയിസനെ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് ഇൻഡസ്റ്റൈനൽ വോളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് അത് അബ്സോർബ് ചെയ്യപ്പെടുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, അതിനെ ചാർക്കോൾ അബ്സോർബ് ചെയ്തെടുത്തു അല്ലേ. സോ അതിനെ അബ്സോർബ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നില്ല. സോ ദാറ്റ് ഇസ് ഫൗണ്ട് ടു ബി അൻ ആക്ഷൻ ഓഫ് എ മെക്കാനിക്കൽ ആക്ഷൻ അല്ലെ, ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. സോ ദാറ്റ് ഇസ് ഫൗണ്ട് ടു ബി വാട്ട് മെക്കാനിക്കൽ ആന്റിഡോട്ട്. ഓക്കെ, എക്സാമ്പിൾ ഇസ് എ ഫൗണ്ട് ടു ബി ദിസ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫിസിയോളജിക്കൽ ആന്റിഡോട്ട്. ഫിസിയോളജിക്കൽ ആന്റിഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ആ എഫക്ട്സിൽ കൗണ്ടറാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ എഫക്ട്സിൽ മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, കൗണ്ടറാക്ട് ചെയ്യുന്നു ബൈ പ്രൊഡ്യൂസിങ് വട്ട സം അതർ എഫക്ട്സ്. ഓക്കെ, സോ ദ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ അട്രോപ്പിന് ഓർത്താൽ മതി. ഡ്രഗിൽ ഇപ്പോൾ ഡ്രഗ്സിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും കോളിനോജിക്സിൻ്റെ ആന്റിഡോട്ടാണ് നമുക്ക് ഏത് വരുന്നത്, അട്രോപ്പിൻ വരുന്നത് അല്ലേ. അവിടുത്തെ എഫക്ട്സിന് ഫിസിയോളജിക്കൽ എഫക്ട്സിനെയാണ് നമുക്ക് കൗണ്ടറാക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കിപ്പോൾ അല്ലാതെ ഓർക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സോഡിയം നൈട്രൈറ്റ് ഫിസിയോളജിക്കൽ ആന്റിഡോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം നൈട്രൈറ്റ് നമ്മൾ സയനൈഡ് പോയിസണിങ്ങിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ സയനൈഡ് പോയിസണിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് സോഡിയം നൈട്രൈറ്റ്. ഈ സോഡിയം നൈട്രൈറ്റ് എന്താ ചെയ്യുക, നമ്മുടെ ഹീമോഗ്ലോബിനെ മെത്ത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, അതിന് ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്ന കപ്പാസിറ്റി ഒക്കെ ഇല്ലാണ്ടാക്കിയിട്ടാണ് അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ സോഡിയം നൈട്രൈറ്റ് അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സയനൈഡ് അയോൺസ് ഇതിലേക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ ഹീമോഗ്ലോബിനെ മെത്ത് ഹീമോഗ്ലോബിനായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഫിസിയോളജിക്കൽ ആന്റിഡോട്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് മൂന്ന് ക്ലാസ്, ദാറ്റ് ഇസ് കെമിക്കൽ ആന്റിഡോട്ട്, മെക്കാനിക്കൽ ആന്റിഡോട്ട്, ആസ് വെൽ എസ് വാട്ട് ഫിസിയോളജിക്കൽ ആന്റിഡോട്ട്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സോഡിയം നൈട്രൈറ്റ് ആണ്. അപ്പോൾ സോഡിയം നൈട്രൈറ്റിൻ്റെ കെമിക്കൽ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്, എൻ എ എൻ ഒ ടു. ഓക്കെ, എൻ എ എൻ ഒ ടു ആണ് ഏതെന്ന് പറയുന്നത്, സോഡിയം നൈട്രൈറ്റ്. നൈട്രൈറ്റ് ആണ്, നൈട്രേറ്റ് അല്ല. നൈട്രേറ്റ് ആകുമ്പോൾ എൻ എ എൻ ഒ ത്രീ ആയി. അപ്പോൾ ഇത് നൈട്രൈറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത് ആന്റിഡോട്ടായിട്ട്, എൻ എ എൻ ഒ ടു. ഓക്കെ, അതും ശ്രദ്ധിക്കുക, നമുക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ സോഡിയം നൈട്രേറ്റ് എന്നും കാണും, അത് ആന്റിഡോട്ടായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ സോഡിയം നൈട്രൈറ്റ് ആണ് നമുക്ക് ആന്റിഡോട്ടായിട്ട് വരിക. ഇനി ഇത് മറ്റു പേരുണ്ട്, ദാറ്റ് ഇസ് എറ്റിൻ നൈട്രൈറ്റും അതുപോലെ തന്നെ നൈട്രസ് ആസിഡ് സോഡിയം സോൾട്ട് എന്നും. ഓക്കെ, ഇനി ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഏതിൽ നിന്നാണ്, സോഡിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, സോഡിയം നൈട്രൈറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ലെഡിൻ്റെ പ്രസൻസ് യൂസ് ചെയ്ത് നമുക്ക് ഹീറ്റ് ചെയ്യാം സോഡിയം നൈട്രേറ്റിനെ. ഓക്കെ, ദിസ് ഇസ് ഫൗണ്ട് ടു ബി യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡറാണ്. പൗഡർ ഒന്നുമില്ല, എക്സ്പോഷർ ടു അയണിൽ ദാറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ സോഡിയം നൈട്രേറ്റ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ദിസ് ഇസ് എൻ ആന്റിഡോട്ട് ഫോർ വാട്ടർ സയനൈഡ് പോയിസണിങ് അല്ലേ. അപ്പോൾ സയനൈഡ് പോയിസണിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കുന്ന ആന്റിഡോട്ട് ഏതൊക്കെയാണ്, അമൈൽ നൈട്രേറ്റ്. ഓക്കെ, ഈ മൂന്ന് പേരുകൾ നമ്മൾ ഓർത്തു വയ്ക്കുക, സയനൈഡ് പോയിസണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അമൈൽ നൈട്രേറ്റ്, സോഡിയം നൈട്രൈറ്റ്, പിന്നെ അതുപോലെ തന്നെ സോഡിയം തയോ സൾഫേറ്റ്. ഓക്കെ, സോഡിയം തയോ സൾഫേറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, അമൈൽ നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, സോഡിയം തയോ സൾഫേറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് സയനൈഡ് പോയിസണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അതിനിനി ഒരു കാര്യം കൂടി ഓർക്കാനുള്ളത്, അമൈൽ നൈട്രേറ്റ് നമ്മൾ ഇൻഹലേഷൻ റൂട്ടിലാണ് എടുക്കുക. ഓക്കെ, അമൈൽ നൈട്രേറ്റ് ഇൻഹലേഷൻ റൂട്ടാണ്, സോഡിയം നൈട്രൈറ്റും സോഡിയം തയോ സൾഫേറ്റും ഐ വി ആയിട്ടാണ്
റൂട്ട് വരിക. ഓക്കെ, അപ്പോൾ അമൈൽ നൈട്രേറ്റും ഇൻഹലേഷനാണ്, സോഡിയം നൈട്രേറ്റും സോഡിയം തയോ സൾഫേറ്റും ഐ വി റൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ, ആൻറ്റിഡോട്ട് ഫോർ സയനൈഡ് പോയ്സണിങ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെക്കാനിസം നോക്കാം. അപ്പോൾ മെക്കാനിസം പറയുമ്പോൾ ആദ്യം ഒരു സയനൈഡ് പോയ്സണിങ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ആള് പെട്ടെന്ന് മരിക്കും അല്ലേ? എങ്ങനെ മരിക്കുന്നു? റെസ്പിറേറ്ററി ഡെത്താണ് ഉണ്ടാവുന്നത് അല്ലേ? എങ്ങനെ? അതായത് ഓക്സിജൻ ബോഡി കിട്ടാതെ വന്നിട്ടാണ് മരിക്കുന്നത്. എങ്ങനെയാണത്? ദറ്റ് ഈസ് സയനൈഡ് അയോൺസ് പോയി ചെന്ന് ബൈൻഡ് ചെയ്യുന്നത് എന്തിലാണ്? നമ്മളോട് സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈംസില് നമുക്ക് ഫെറിൻ ഫോമിൽ Fe3+ ഫോംസിൽ അയോൺ ഉണ്ട്, സൈറ്റോക്രോം ഓക്സിഡേസിൽ. അപ്പോൾ ഈ ഇതാണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷന് ആവശ്യമായിട്ടുള്ള അയോൺ. ആ അയോൺസിൽ പോയി എന്ത് ബൈൻഡ് ചെയ്യും? സയനൈഡ് അയോൺസ് ബൈൻഡ് ചെയ്യും. അപ്പം അതുവഴി എന്ത് ചെയ്യാൻ പറ്റൂല, ഓക്സിജന് ഫെറിക് അയോൺസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷന് നടക്കാതെ വരികയും അങ്ങനെയാണ് പേഷ്യൻറ്റിന് ഡെത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ് വിത്ത് റിഗാർഡ് ടു സയനൈഡ് പോയ്സണിങ്. ഓക്കെ, ഇപ്പോൾ സയനൈഡ് അയോൺസ് എടുക്കുന്നു. ഇപ്പോൾ സയനൈഡ് അയോൺസ് ഹൈഡ്രജൻ സയനൈഡ് ആണല്ലേ, ഹൈഡ്രജൻ സയനൈഡ്, ഹൈഡ്രജൻ സയനൈഡ് എന്ത് ചെയ്യും? സൈറ്റോക്രോം ഓക്സിഡേസിലെ ഫെറിക് അയോൺസിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ അതുവഴി എന്ത് ചെയ്തു? നമ്മുടെ ഓക്സിജന് വന്ന് ബൈൻഡ് ചെയ്യാൻ ബോഡിയിൽ പറ്റുന്നില്ല. അങ്ങനെയാണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കാതെ സെല്ലുലാർ ഡെത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് റെസ്പിറേറ്ററി ഡെത്ത് ഉണ്ടാവുന്നു ആൾക്ക്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ മെക്കാനിസം ഓഫ് സയനൈഡ് പോയ്സണിങ്. അപ്പോൾ നമ്മളൊരു ആൻറ്റിഡോട്ട് എടുക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആൻറ്റിഡോട്ടായിട്ട് നമ്മൾ ഫസ്റ്റ് വരുന്നത് സോഡിയം നൈട്രൈറ്റും അമൈൽ നൈട്രൈറ്റും, ഇത് രണ്ടും ഒരേ ആക്ഷൻസ് ആണ് കാണിക്കുക, സോഡിയം നൈട്രൈറ്റും അമൈൽ നൈട്രൈറ്റും. അപ്പോൾ ഇവരെന്താ ചെയ്യുക? ഹീമോഗ്ലോബിനെ കൺവേർട്ട് ചെയ്ത് മെത്ത് ഹീമോഗ്ലോബിൻ ആക്കും. ഹീമോഗ്ലോബിനിൽ അയൺ ഏത് ഫോമിലായിരിക്കുന്നത്? ഫെറസ് ഫോമിലാണ് അല്ലേ, ദാറ്റ് ഇസ് Fe2+ ഫോമിലാണ് ഇരിക്കുന്നത്. അതിനെ കൺവേർട്ട് ചെയ്ത് മെത്ത് ഹീമോഗ്ലോബിൻ ആക്കും, ദാറ്റ് ഇസ് Fe3+ ഫോമിലായിട്ട് മാറ്റും അയണ്ണെ. അപ്പോൾ അത് മെത്ത് ഹീമോഗ്ലോബിനായി. ഓക്കെ, അപ്പോൾ ഈ മെത്ത് ഹീമോഗ്ലോബിന് Fe3+ അയോൺസ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൈറ്റോക്രോം ഓക്സിഡേസ് എൻസൈമിലെ Fe3+ലാണ് സയനൈഡ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ സയനൈഡ് ഈ മെത്ത് ഹീമോഗ്ലോബിനിലേക്ക് ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ സയനൈഡ് അയോൺസ് അവിടെ ബൈൻഡ് ചെയ്യുന്നതിന് വരെ എന്ത് ചെയ്യും? ഇവിടെ ബൈൻഡ് ചെയ്യും. ഓക്കെ, മെത്ത് ഹീമോഗ്ലോബിനിലെ മെത്ത് ഹീമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്യും, ദാറ്റ് ഇസ് ഫെറിക് ഫോംസ്. ഓക്കെ, ഫെറിക് ഫോം ഓഫ് ദ അയൺ ആണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സയനോ മെത്ത് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. സയനോ മെത്ത് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. മെത്ത് ഹീമോഗ്ലോബിന് ഹൈഡ്രജൻ സയനൈഡുമായിട്ട് ഇവിടെയാണ് കോമ്പിനേഷൻ വരുന്നത് അല്ലേ. മെത്ത് സയനോ മെത്ത് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ഇനി ഇതിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കളയണ്ടേ അല്ലേ, വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആര് സഹായിക്കും? സോഡിയം തയോ സൾഫേറ്റ് സഹായിക്കും. എന്ത് ചെയ്യും? ഈ സയനൈഡ് ഫോമിനെ തയോ സയനൈറ്റ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, തയനൈഡ് ഫോമിനെ സയനൈഡ് ഫോമിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? തയോ സയനൈറ്റ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതെന്ത് ചെയ്യും? കിഡ്നി വഴി പുറത്തേക്ക് എക്സ്ക്രീറ്റഡ് ആയി പോകും. ഇങ്ങനെയാണ് അതിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് ഈ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? സയനൈഡ് പോയ്സണിങ്ങിൻ്റെ മെക്കാനിസം ഒന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഈ ഡ്രഗ്സ് എങ്ങനെ ആൻറ്റിഡോട്ടായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സോഡിയം നൈട്രൈറ്റും അമൈൽ നൈട്രൈറ്റും എന്താ ചെയ്യുക? നമ്മുടെ ഹീമോഗ്ലോബിനെ മെത്ത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആര് ബൈൻഡ് ചെയ്യാൻ പറ്റും? സയനൈഡ് അയോൺസ് ഇതിലേക്ക് സയനൈഡിനെ ബൈൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഹൈഡ്രജൻ സയനൈഡ് മെത്ത് ഹീമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? സയനോ മെത്ത് ഹീമോഗ്ലോബിൻ കിട്ടി. ഇനി ഇതിനെ ബോഡിയിൽ നിന്ന് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ആരാ സഹായിക്കുക? സോഡിയം തയോസൾഫേറ്റ്. എങ്ങനെയാ സഹായിക്കുക? ഈ സയനൈഡ് സയനോ മെത്ത് ഹീമോഗ്ലോബിനെ തയോ സയനൈറ്റ് അയോൺസ് ആയിട്ട് മാറ്റുകയും മെത്ത് ഹീമോഗ്ലോബിൻ റിലീസായി തയോ സയനൈറ്റ് അയോൺസ് മാത്രമായിട്ട് തയോ സയനൈറ്റ് ആയിട്ട് മാറ്റും. ഈ തയോ സയനൈറ്റ് എന്ത് ചെയ്യും? കിഡ്നിയിലൂടെ പുറത്തേക്ക് എക്സ്ക്രീറ്റഡ് ആയി പോകും. ഓക്കെ, യൂറിനിലൂടെ എക്സ്ക്രീറ്റഡ് ആവും. ഓക്കെ, സോ ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് എ ആൻറ്റിഡോട്ട് ആക്ഷൻ ഇൻ സയനൈഡ് പോയ്സണിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് യൂസസ് ഓഫ് സോഡിയം നൈട്രൈറ്റ്. യൂസസ് ഓഫ് സോഡിയം നൈട്രേറ്റിൽ നമുക്ക് ചോദിച്ച് കാണാറുള്ളൊരു യൂസ് ഉണ്ട്. അപ്പം ആദ്യം യൂസസ് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, നേരെ പറഞ്ഞിട്ട് നമുക്ക് അത് പറയാം. സോ അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്തായാലും നമുക്ക് ആൻറ്റിഡോട്ട് ആണ് അല്ലേ. സയനൈഡ് പോയ്സണിങ്ങിൻ്റെ ആൻറ്റിഡോട്ട് എഫക്റ്റ് ഉണ്ട് സോഡിയം നൈട്രൈറ്റിന്. ഇത് നൈട്രൈറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് മാറാം? നമുക്കൊരു വാസോ ഡൈലേറ്റർ ഉണ്ടല്ലോ, നൈട്രിക് ഓക്സൈഡ്, അതായിട്ട് മാറും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോഡിയിൽ അങ്ങനെ മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ദാറ്റ് ഇസ് ദാറ്റ് ഹാസ് വാട്ട് എ വാസോ ഡൈലേറ്റർ എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ഹാസ് വാട്ട് എ വാസോ ഡൈലേറ്റർ എഫക്റ്റ്. ഓക്കെ, ഇറ്റ് ക്യാൻ കൺവേർട്ട് ഇൻ ടു ദ
പിന്നെ വാസോ ഡൈലേറ്റർ ദാറ്റ് ഇസ് നൈട്രിക് ഓക്സൈഡ് എൻ ഒ. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എം സി ക്യൂസിൽ വരുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് പൊസസ് വട്ട് ആൻറ്റി റസ്റ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, അതായത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സഹായമാണ് നമ്മുടെ ഈ സോഡിയം നൈട്രൈറ്റ്. ഓക്കെ, നമ്മുടെ സർജിക്കൽ ഇൻസ്ട്രുമെൻസും മറ്റ് മെറ്റൽ എക്യുപ്മെൻസും ഒക്കെ റസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോപ്പർട്ടി ഉണ്ട് സോഡിയം നൈട്രൈറ്റിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എം സി ക്യൂസിലെ ക്വസ്റ്റ്യൻ ഒ എം ആർ എക്സാംസിന് കാണാറുണ്ടെന്നാണ്. ആന്റി റസ്റ്റ് ടാബ്ലറ്റിന്റെ കണ്ടന്റ്സ് ചോദിക്കാറുണ്ട്. സോ അപ്പൊ അതിൽ ഓർക്കുക, ദാറ്റ് സോഡിയം നൈട്രൈറ്റ് അതിന്റെ ഒരു കണ്ടന്റ് ആണ്. ചിലപ്പോൾ അങ്ങനെ സിംഗിൾ ആയിട്ട് ചോദിക്കാം. ചില കേസസിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഇത് നോക്കിയാൽ തന്നെ കാണാം, കണ്ടന്റിൽ കൊടുത്തിട്ടുണ്ട് സോഡിയം നൈട്രൈറ്റും സോഡിയം കാർബണേറ്റും. ഇത് ഇപ്പൊ സോഡിയം നൈട്രൈറ്റും സോഡിയം കാർബണേറ്റും അതിന്റെ കോമ്പിനേഷനാണ്. അപ്പൊ അങ്ങനെയും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സോഡിയം നൈട്രൈറ്റിന് ആന്റി റസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഇസ് ആന്റി റസ്റ്റിംഗ് ടാബ്ലറ്റിന്റെ കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ടുഗദർ വിത്ത് ചില കേസസ് സോഡിയം കാർബണേറ്റ് ഓൾസോ. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് യൂസസ് വരിക സോഡിയം നൈട്രൈറ്റിൻ്റെ. ഓക്കെ, ആൻറ്റി റസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓർക്കുക, അത് മെയിൻ ആയിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻറ്റി റസ്റ്റിംഗ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് സയനൈഡ് പോയ്സണിങ് ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ്. പിന്നെ അതുപോലെ തന്നെ വാസോഡൈലേറ്റ് എഫക്റ്റ് ഉണ്ട് സോഡിയം നൈട്രൈറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആൻറ്റിഡോട്ടിൽ നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ.